വെൽക്കം ടു മൈസ്റ്റോൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴത്തേം പോലെ നമുക്കൊരു ക്യുസ് ആയിട്ട് നടത്താം അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മാർക്ക് ഒന്നുകിൽ എഴുതിയിട്ട് മാർക്ക് കൂട്ടി നോക്കുക അല്ലെങ്കിൽ മൈൻഡിൽ കൗണ്ട് ചെയ്യുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ലാസ്റ്റ് എന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് നോട്ട്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒരു ലിങ്ക് കൊടുക്കാം അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് കാര്യമായിട്ട് നോട്ട്സൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എടുത്ത് എഴുതിയിട്ടോ സൂക്ഷിക്കാം അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ല ഏത് കേരളത്തിലെ ആദ്യ പുകവലി രഹിത ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരമാണ് കേരളത്തിലെ ആദ്യ പുകവലിരഹിത ജില്ല കേരളത്തിലെ ജില്ലകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അല്ലേ പോലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും അപ്പോൾ ഇനിയും നമുക്ക് വീഡിയോസ് ചെയ്യേണ്ടി വരും ജില്ലകളെ പറ്റി കൂടുതൽ പഠിക്കണമെങ്കിൽ ഇന്നത്തത് എന്തായാലും പഠിച്ചു വെക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കേരളത്തിലെ ആദ്യ പുകവലിരഹിത ജില്ല അതാണ് തിരുവനന്തപുരം അടുത്തത് കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജൂൺ പതിനെട്ടിലാണ് ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ കേരളത്തിലെ ആദ്യ ഇലക്ട്രിക് ബസ് പ്രവർത്തനം ആരംഭിച്ചത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്നുള്ളത് തന്നെയാണ് ആൻസർ അതുപോലെ തന്നെ രാജ്യത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ബസ് ഓടിക്കുന്ന ആറാമത്തെ സ്റ്റേറ്റ് ആണ് കേരളം കേരളത്തിൽ കേരളത്തിനാദ്യമായിട്ട് തിരുവനന്തപുരത്ത് രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ ആറാമത്തെ സ്റ്റേറ്റ് ആണ് കേരളം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ആരംഭിച്ച ജില്ല ഏതാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ആരംഭിച്ച ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർവൽക്കൃത താലൂക്കാണ് ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് അടുത്തത് ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരം ഏതാണ് ശക്തൻ തമ്പൂരാൻ സ്ഥാപിച്ച നഗരം എന്താണ് ആൻസറ് തൃശൂർ എന്നുള്ളതാണ് ആൻസർ ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമാണ് തൃശൂർ അല്ലെങ്കിൽ ഈ കോശ് ഇതേ രീതിയിലും ചോദിക്കാം തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് തൃശൂർ നഗരത്തിന്റെ ശില്പി ആരാണ് ശക്തൻ തമ്പുരാൻ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സിക്ക് അല്ലെങ്കിൽ തിരിച്ചോദിക്കാം ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരം എന്നറിയപ്പെടുന്നതാണ് തൃശൂർ അടുത്തത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം ആണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഏതാണ് തൃശ്ശൂരാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ മെട്രോ എവിടെയാണ് കൊച്ചി മെട്രോ അല്ലേ നമ്മുടെ കൊച്ചി മെട്രോ ആണ് കേരളത്തിലെ ആദ്യത്തെ മെട്രോ എന്ന് പറയുന്നത് ഇന്ത്യ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാമത്തെ ആണ് ഇന്ത്യയിലെ എട്ടാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ കേരളത്തിലെ ആദ്യത്തെ മെട്രോ രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി അപ്പോൾ കൊച്ചി മെട്രോനെ പറ്റിയിട്ട് ഒന്ന് ഓർത്തു വെക്കുക അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പനങ്ങാടാണ് എറണാകുളം ജില്ലയിലെ പനങ്ങാടാണ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മുന്നിലുള്ള ഒരു പരീക്ഷയ്ക്ക് പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓർത്ത് വെക്കുക പനങ്ങാട് എറണാകുളം ജില്ലയിലെ പനങ്ങാടാണ് ആൻസർ അടുത്തതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് കാക്കനാടാണ് എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം എന്താണ് ആൻസർ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത് അടുത്തത് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല കുറേ തവണ പി എസ് സി മുന്നേ എൽ ജി എസ്സിനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഇടുക്കി അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ലയും ഏത് തന്നെയാണ് ഇടുക്കി തന്നെയാണ് അപ്പം കേരളത്തിലെ സുഗന്ധവ്യഞ്ജനത്തോട്ടം അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് ജില്ലയാണ് ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം ചന്ദനക്കാടുകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം മറയൂറാണ് ഓക്കെ മറയൂർ ചന്ദനം കടിച്ചിട്ടുണ്ടാവൂലേ അപ്പം ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത് മറയൂറാണ് മറയൂർ ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ തന്നെയാണ് അപ്പം ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറയൂറാണ് അടുത്തത് അല്ല അതിനു മുന്നേ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക മറയൂരിലെ ഏത് വസ്തുവിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിഗേഷൻ ടാഗ് ലഭിച്ചത് മറയൂർ ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ മറയൂരിലെ ഏത് വസ്തുവിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിഗേഷൻ ടാഗ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ മറയൂർ ശർക്കരക്കാണ് മറയൂർ ശർക്കര എന്നുള്ളതാണ് ആൻസർ ജിയോഗ്രഫിക്കൽ ഇൻഡിഗേഷൻ ടാഗ് ലഭിച്ചത് മറയൂർ ശർക്കരക്കാണ് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം നാടുകാണി ചുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം മലപ്പുറമാണ് മലപ്പുറത്താണ് നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല ഏതാണ് ഉത്തരം ഏതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മലപ്പുറം തന്നെയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത വില്ലേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചമ്രവട്ടം എന്നുള്ളതാണ് ആൻസർ മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ് ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത വില്ലേജ് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം അടുത്തത് പ്രശസ്തമായ മാമാങ്കം നടക്കുന്ന ക്ഷേത്രം ഏതാണ് പ്രശസ്തമായ മാമാങ്കം നടക്കുന്ന ക്ഷേത്രം ഏതാണ് തിരുനാവായ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിലാണ് മാമാങ്ക മഹോത്സവം നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടക്കുന്നത് അതും ചോദിക്കാറുണ്ട് എത്ര വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഈ മാമാങ്കത്തിന് ഉണ്ടാവുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുഭിക്ഷ എന്ന സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ് സുഭിക്ഷ എന്ന സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോടാണ് കോവിഡ് നയൻറ്റീനിൻ്റെ സമയത്താണ് സുഭിക്ഷ പദ്ധതി ആരംഭിച്ചത് അപ്പോൾ അത് ആരംഭിച്ച ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് എന്നുള്ളതാണ് ആൻസർ അടുത്തത് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല എൽ ജി എസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് വയനാട് എന്നുള്ളതാണ് ആൻസർ കുറിച്ചർ കലാപം നടന്ന ജില്ല ഏതാണ് ആൻസർ എന്താണ് വയനാട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് കുറച്ചൊരു കലാപം അത് നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് എന്നുള്ളതാണ് ആൻസർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഓക്കെ ആണല്ലോ അതും ഒരുപാട് തവണ പി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ എന്നുള്ളതാണ് ആൻസർ കേരളത്തിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല ഏതാണ് കേരളത്തിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല ഏത് തന്നെയാണ് നമ്മുടെ കണ്ണൂർ ജില്ല തന്നെയാണ് കേരളത്തിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയാണ് കണ്ണൂർ ജില്ല അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്ന് പറയുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചാണ് അതെവിടെയാണ് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് അതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് മുന്നേ ഓർത്തു വെക്കുക മൂന്ന് സികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ഇത് ഇപ്പം ഒക്കെ പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ് മൂന്ന് സീകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഈ മൂന്ന് സി എന്ന് പറയുന്നത് ക്രിക്കറ്റ് കേക്ക് സർക്കസ് ക്രിക്കറ്റ് കേക്ക് സർക്കസ് അതാണ് മൂന്ന് സികളുടെ നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ് തലശ്ശേരിയാണ് കണ്ണൂർ ജില്ലയിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടക്കിയയറ്റത്തുള്ള ജില്ലയായ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കേരളത്തിലെ അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ് മുന്നേ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഏറ്റവും അവസാന രൂപം കൊണ്ട ജില്ല ഏറ്റവും വടക്കുള്ള ജില്ലയായ കാസർഗോഡ് തന്നെയാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് തന്നെ കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല അപ്പം നമ്മളൊരു ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഓഡിയൻസ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളം കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഏത് വിമാനത്താവളം ആണെന്നുള്ളത് ആൻസർ കണ്ടുപിടിച്ച് താഴെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇരുപത്തഞ്ച് മാർക്ക് ക്യൂസ് കോമ്പറ്റീഷനിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കൊണ്ട് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ റിവിഷൻ ക്ലാസസ് നമുക്ക് എന്നും എക്സാം കഴിയുന്നവരെ കണ്ടിന്യൂ ചെയ്യാം അതുപോലെ ടോപ്പിക് വൈസ് ക്ലാസസ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കുറേ അതൊക്കെ നോക്കിയിട്ട് ക്ലാസസ് ഒക്കെ ചെയ് പഠിക്കുക എന്താണ് മറന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോസ് കണ്ടിട്ട് എല്ലാം ഓർത്തെടുക്കുക എടുക്കുക എക്സാം ആകുമ്പോഴേക്ക് അതുപോലെ ഈ ക്വസ്റ്റൻസ് ഒക്കെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് താഴെ ലിങ്ക് കൊടുക്കുക ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻ്റിലും അതിനകത്ത് കയറിയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് എഴുതിയെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക